പ്രാർത്ഥനാ സ്ഥലത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16:13. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് പ്രാർത്ഥനാസ്ഥലം ആവശ്യമാണ്. ഏതൊരു മനുഷ്യനും ഒരു പ്രാർത്ഥനാസ്ഥലം അന്വേഷിക്കേണ്ട സമയം വരും. പ്രാർത്ഥനാ സ്ഥലത്തിന് ആ ഭൂമിയല്ല, ആ കെട്ടിടമല്ല, ലൊക്കേഷനല്ല പ്രധാനം, ഹൃദയമാണ് പ്രധാനം. അങ്ങനെ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് അദ്ദേഹം നടക്കുന്നു. പക്ഷേ നമ്മൾ കണ്ടെത്തുന്നത് അവർ ഒരു പ്രാർത്ഥനാ സ്ഥലം കണ്ടെത്തിയില്ല എന്നതാണ്. ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അവർ പ്രതീക്ഷിച്ചത് യഹൂദന്മാരുടെ സിനഗോഗ് ആണെന്നാണ് നിഗമനം. കാരണം ശബത്ത് നാളിൽ യഹൂദന്മാർക്ക് ഒരു ദേവാലയവും അതത് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സിനഗോഗുകളും ഉണ്ട്. അതിനെ പ്രാർത്ഥനാ സ്ഥലമെന്ന് വിളിക്കാറുണ്ട്. ഇതുപോലെ മനുഷ്യർ താമസിക്കുന്നിടത്തെല്ലാം കുടിവെള്ളം ആവശ്യമുണ്ട്, റേഷൻ കട ആവശ്യമുണ്ട്, പിന്നെ കള്ളു ഷാപ്പും ഒക്കെ ഇപ്പം ആവശ്യമുള്ള സാധനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആരോഗ്യത്തിന് ഹാനികരമെന്ന ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ആവശ്യ വസ്തുക്കളിലേക്ക് വന്നിരിക്കുന്നു. ഓക്സിജൻ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ ആദിവാസികളുടെ നാട്ടിലും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും. നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലൂ, ചെന്നിട്ട് ഇവിടെ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ ദേ അവിടെയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കും, ഉറപ്പാണ്. പക്ഷേ ഒരു ചോദ്യം കൂടെ വരും, ഏത് പള്ളിക്കാരുടെയാണെന്ന്, ഏത് മതത്തിൻ്റെ ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഞാനൊക്കെ ഓരോ സ്ഥലത്തേക്ക് വഴി ചോദിച്ചു പോകുമ്പം കൂടുതലൊന്നും ചോദിക്കില്ല, ഇവിടെ ഏതെങ്കിലും പ്രാർത്ഥന നടക്കുന്ന സ്ഥലമുണ്ടോ. പെട്ടെന്ന് അവർ കൈ ചൂണ്ടിക്കാണിക്കും, ഈ വഴിക്ക് പോയാൽ മതി എന്ന്. അപ്പോൾ മനുഷ്യൻ്റെ അവശ്യ വസ്തുക്കളിൽ ഒന്നാണ് പ്രാർത്ഥന. സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ സ്ഥലമുണ്ടോ? ഉണ്ടാവണം. ഞാനിതിനെ രണ്ടായിട്ടൊന്ന് തിരിച്ചോട്ടെ. ഒന്ന്, ഒരു കോമൺ പ്രെയർ പ്ലേസ്. രണ്ട്, ഒരു പേഴ്സണൽ പ്രെയർ പ്ലേസ്. കോമൺ പ്രെയർ പ്ലേസ് എന്ന് പറയുന്നത് ചർച്ചാവാം, ഇല്ലെങ്കിൽ ഒരു ഒരു വീടാവാം, ഒരു പ്രെയർ ഹോളാവാം, എന്തുമാവട്ടെ, ജീവനുള്ള സർവശക്തിയുള്ള സർവവ്യാപിയായ സർവജ്ഞാനിയായ സകലത്തെയും നിയന്ത്രിക്കുന്ന എല്ലാറ്റിൻ്റെയും കാരണഭൂതനും സൃഷ്ടാവുമായ ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമായിരിക്കണം പ്രാർത്ഥനാ സ്ഥലം. വിശുദ്ധ ബൈബിളിൽ ടാബർനാക്കിൾ എന്ന ഒരു സ്ഥാപനമുണ്ട്, അതാണ് പ്രഥമ ദേവാലയം. ടാബർനാക്കിൾ എന്ന വാക്കിൻ്റെ ശുദ്ധ മലയാളം സമാഗമന കൂടാരമെന്നാണ്. അതിൻ്റെ അർത്ഥം താങ്കൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറയട്ടെ. കണ്ടുമുട്ടുന്ന സ്ഥലം, സമാഗമനം. ആര് കണ്ടുമുട്ടുന്നു? ദൈവവും മനുഷ്യനും കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ദ പ്ലേസ് ഓഫ് പ്രെയർ. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമ്മൾ എവിടെയായിരിക്കുന്നതെന്നറിയാമോ? ഒരു പ്രാർത്ഥനാ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുന്ന സ്ഥലമാണ് പ്രാർത്ഥനാ സ്ഥലം. ഇന്ന് രാവിലെ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും, കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാവിലെ ദൈവത്തെ കണ്ടുമുട്ടി. ഞാൻ ഉറക്കമുണർന്നിട്ട്
ഒരു മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ആ സമയത്തെല്ലാം ദൈവത്തെ കണ്ടുമുട്ടുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ ദേവാലയത്തിൽ പോയില്ല, എൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവത്തെ കണ്ടു. ഇപ്പോൾ നമുക്കൊരുമിച്ച് ദൈവത്തെ കാണാൻ പറ്റും. പിതാവേ, ഞങ്ങളൊരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഒരു പ്രാർത്ഥനാ സ്ഥലമായി ഈ വചനം കേൾക്കുന്നവരുടെ വീട് മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.